എവിടുന്ന് കിട്ടിയടാ ഈ പെണ്ണിനെ നിന്റെ കെട്ടിയോളാ ഏ ഞാൻ ഒരു മണി അരിയില്ല ഇന്നെങ്കിലും വല ഇറക്കിയില്ലെങ്കിൽ ചൂണ്ട വരട്ടെ
എന്തു പറഞ്ഞാലും നിങ്ങൾ കൊണ്ടൊരു ചൂണ്ട ദേ അന്തവും കുന്തവുമില്ലാത്ത അവനെ കണ്ടിട്ട് നിങ്ങൾ ജീവിക്കാൻ പോണേ നന്ദി കേടി പറയല്ലേടി ജിന്നമ്മോ ഇത്രയും കാലം നമ്മൾ പണിയെടുത്തിട്ടാ ജീവിച്ചേ അല്ലല്ലോ പണ്ടൊരു മഴക്കാലത്ത് ചന്തത്തിന്നേലി പനിച്ചു വിറച്ചു കിടന്ന ഒരു കരുമാടിച്ചക്കൻ ഒരു മിണ്ടാ പ്രാണി അവനെ കൂടെ കൊണ്ടുവന്ന് വളർത്തിയത് ഞാനാ അവനത് മറക്കൂല അവനിങ്ങ് വരും തീർന്നില്ല ചിന്നമ്മയുടെ അവലാതി നേരം വെളുത്തപ്പ തുടങ്ങിയതാണല്ലോ അതേടി എൻ്റെ ഈ അവലാതി തീർന്നെങ്കിലേ എന്നെ അങ്ങ് മേപ്പോട്ട് എടുക്കണം നിന്നെ നിന്റെ ഉണക്ക തന്തയുടെ കൂടെ മല കയറി വന്ന് അന്ന് തുടങ്ങിയതാടി എൻ്റെ ഈ പങ്കപ്പാട് ആര് പറഞ്ഞു കൂടെ പോരാൻ ഇവിടെ അവസാനം എനിക്ക് ഇതേ കിട്ടത്തുള്ളെന്ന് അറിയാം എന്റെ കൂടെ പറപ്പിന്റെ കുഞ്ഞിനെ കണ്ട് ഈ മനുഷ്യൻ കാട്ടിൽ കിടന്ന് പെടാ പാട് പെടുന്ന കണ്ടപ്പോ എന്നെ ഓർത്ത് ഇറങ്ങി പോന്നവളാടി ഞാൻ എനിക്കിത് വേണം ഒന്ന് പോടി എവിടുന്ന് അവൻ വന്നടി തോട്ടാവട്ടം ഒച്ച കേട്ടില്ലേ ജിന്നമ്മു ഏ വലയെടുത്തോ ഇത് അവനാ എന്റെ ചൂണ്ട നല്ല കോളാണല്ലോടാ എടാ നിന്നോട് ഇവിടെ തോട്ടയിടത്തല്ലേ സാർ പറ പറഞ്ഞിരിക്കുന്നത് വർഗീ സാറാണ് സർത്തുമില്ല ഒരുപാട് മീനുണ്ടെന്നാ പറയുന്നത് ചേമ്പ് നട്ടത് പോലെ ഇങ്ങനെ ഇരിക്കാതെ ഇറങ്ങും മനുഷ്യ காசெடுக்கறாரி വരാലും കുടുംബം കൂടെ ഒരു കല്യാണത്തിന് പോയിരിക്കുക നിനക്ക് വേണമെങ്കിൽ ഇത് മേടിക്ക ഇതെന്താ വില വില പറഞ്ഞ നീയൊക്കെ വാങ്ങുവോ വില ചോദിച്ച് കളിയാക്കാൻ ഇറങ്ങിയതാ മെനക്കെടുത്താതെ എഴുതിട്ട് പോകാൻ നോക്ക് കണ്ട ഉണക്ക മീനൊക്കെ കൂട്ടിയ വയറ് പുണ്ണാകുമ്പോ നീയൊക്കെ പഠിക്കൂ ചെല്ല് ചെല്ല് പുഴമീൻ ഇപ്പൊ വാങ്ങണ്ട നിന്റെ ഈ ഉണക്കത്തന്റെ എവിടെ പോയി കിടക്കുവാടി ഇന്ന് കള്ളും കുടിച്ച് മൂക്കും കുത്തി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പിടക്കണ മീനാ പിടക്കണ മീന വന്നോളൂ ആലപ്പുഴയിൽ നിന്നും ചാവക്കാട് നിന്ന് ഉണക്കമീൻ ഇവിടെ ഇറക്കുന്നത് ഈ രഘുവ വയറ്റിലുണ്ടാവണെങ്കിലേ ഞാൻ തന്നെ വിചാരിക്കണം കുടുംബത്തോട്ട് വരട്ടെ ഇവളോടെ എനിക്ക് ഇപ്പോഴും ഒരു പൂതി ഉണ്ട് അത്ര വലിയ പൂതിയാണെങ്കിലേ നിന്റെ കുടുംബത്തോട്ട് നാറി അവിടെ ഉണ്ടല്ലോ ഈ പ്രായത്തിലുള്ള മൂന്നാലും ചെണ്ണം കെട്ടിച്ചതും കെട്ടിക്കാത്തതും ഒളിച്ചോടി പോയതും പിന്നെ വയറ്റിലുണ്ടാക്കി തിരിച്ചു വന്നതും ഇവളുടെ ഈ പിഴച്ചനാവ് ഞാൻ ചവിട്ടി പറിച്ചെടുക്കും എടി പന്ന കഴിവേറി നിന്റെ ഈ മോളെ എന്റേതാ എനിക്കുള്ളതാ വേറൊരുത്തന്റെ കൂടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കൂല നിന്നെ തല്ലു കൊള്ളാണ്ട് അടിക്കടാ അവനെ അടിക്കടാ പോയി ഓടിക്കടാ നീ ചൂണ്ടേ ഇവിടെ നീ രഘു കൊതിച്ചാണെങ്കി ഇവിടെ ഞാൻ എന്റെ നെഞ്ചത്ത് കിടത്തോടാ നീ കണ്ടോ ഈ പൊട്ടലൊക്കെ കൊണ്ട് ആരും നെളിയണ്ട
अदे राम इवनो कघु मह विड़कू ग्रामोत्सव वरचो चोदा अदारप अर पे ताम नेरा पेरपोले ताम पूवा इन तामची कूटावलो चवेपी नाष्टा ई कावर ई का वाड़े निन्नी बोध इन इंगे कौरा ऐपी चोदान इवन ऐलू ए मोन इवन यानोटेपी नाला नि कल्याण अंदी मानते मोंदाय कूटील नाणिच निकण पेणेदा नाणिच निकण पेणेदा अंदिकी मानते मोंदाय कूटील नाणिच निकण पेणेदा मुल्लपू मालयुं पोन्नितारण्याणो चंदतिल चार्तिया पेन्नेदा पाया वीर चेटा
ചേച്ചി ഇനിയും പേടിക്കാണോ? ഇനി ആരും ചേച്ചിയെ തേടി നാട്ടിൽ നിന്ന് വരാൻ പോണില്ല. വരുമെങ്കിൽ പണ്ടേ വന്നേനെ. അവര് വരും. കൂട്ടത്തിൽ ഒരുത്തനെ കുത്തി കയറിയിട്ടാ അന്ന ചൂണ്ട കൂടെ ഉള്ളപ്പോ ചേച്ചി ആരെയും പേടിക്കണ്ട. ചൂണ്ട, അതാണോ അയാളുടെ ശരിക്കുള്ള പേര്? ആവും, മൂപ്പരെ എല്ലാരും അങ്ങനെയാ വിളിക്കണേ. നീ പിടിക്കാൻ പോണതുകൊണ്ടാണ്. ചേച്ചി, സത്യത്തിന് ചേച്ചിക്ക് കല്യാണത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പോട്ടെ. മനുഷ്യ, ഞാൻ തുഴഞ്ഞോളാം. വലിച്ച് ചങ്കി കയറിണ്ടാട്ടോടെ തേകു. ചൂണ്ടയുടെ പെണ്ണാവള് അവന്നിന്റെ ചങ്ക് കലക്കും. ചൂണ്ടയെന്ന് ചാടിച്ച മീനും കൂട്ടി കൊറേ ചോറിട്ടുള്ളതായി തേകു. ഞാൻ ആ മുത്തിനെ കുറിച്ച് എന്റെ പേരില് ആ പൊട്ടൻ ചുമലില് തോൽക്കാൻ തുടങ്ങിട്ട് നാള് കൊറേ. ഇവള് കൊള്ളാം സാറേ. ആ നാളയുടെ കയ്യില് ഒതുങ്ങിക്കിടക്കണ ഇനമല്ല. ഇത് ചൂണ്ടല്ല, വലയാ, വടക്ക് വല.
വലിയ ക്യാമറ ആണല്ലോടാ, എന്ത് പറയുന്നത് എന്റെ പെണ്ണുമ്പിള്ള. എന്താടി ഭാഗ്യരേഖയിൽ ഒരു വിള്ളലി പോയ അവിടെ ഇട്ട് തോക്കി. എടാ ചൂണ്ടേ, ഭാവി നോക്കിട്ട് പോടാ. ഞാൻ നോക്കിയതാ, എനിക്ക് തൃപ്തിയായി. ഉള്ളതുകൂടി പോയനെ. വാമാ ഒക്കാരുങ്ക, ഒക്കാരുങ്ക, ഒക്കാരുങ്ക. നിങ്ങൾക്ക് എന്നാ അറിയാൻ വേണ്ടിയത്? എന്താ ഇടി കാക്കാത്ത, നിനക്ക് മനസ്സിലായില്ലേ? ഇവനി വെക്കും ഉണ്ടാകുന്ന കുഞ്ഞ് സംസാരിക്കും. അതിനെന്തിനാണ് ആ തത്ത? അതല്ലാതെ ഞാൻ പറയാം, നിനക്കുണ്ടാകുന്ന കുഞ്ഞ് നിന്നെ പോലെ വിവരമില്ലാത്ത കുളിക്കാത്ത പൊട്ടരായിരിക്കും. എന്താ കാര്യം? എടാ എന്താ? താമര പണി പോണം, ചെല്ലടാ അങ്ങോട്ട്. ഞാനില്ല, കെട്ടി ഒരുങ്ങി നാട്ടുകാരെ കാണിക്കാൻ വിളിക്കണ്ട എന്നെ. തല്ലും ബഹളും, മനുഷ്യരെ പോലെ ജീവിക്കാൻ അറിയില്ലല്ലോ. ഒന്നും വേണ്ട, വൃത്തിയായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. ചൂണ്ടയുടെ പെണ്ണെന്ന് പറഞ്ഞ നാട്ടുകാർ നോക്കുമ്പോ മുഴുവരിക്കുന്ന പോലെ എനിക്ക്. എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്? എന്തിനാന്ന്? ഒടി പൂരം ഇങ്ങോട്ട് പത്ത് ദിവസം ഗ്രാമോത്സവം കഴിയുന്നവരെ ഞാനും എന്റെ ചൂണ്ടയും ഈ ചന്തപ്പോ രണ്ടു കുപ്പി മൂത്തത് കൂടി ഞാൻ എടുത്തോടാ. അതെ രാമപ്പാ, കടം പറയലേട്ടോ, നാല് പുറന്നാട്ടുകാരെ കച്ചവടം നടക്കണ സമയ, കള്ളു തീരാറായി. കള്ളും കുടിച്ച് അന്തം വിട്ട് നിൽക്കരുട്ടോ, കബഡികൾ ഉഷാറാക്കണം. നീയൊന്ന് കരുതിയിരുന്നോട്ടോ, എന്തോ കെണി ഒരുക്കുന്നുണ്ട് ആ കരടി. കബഡിക്കാർക്കൊപ്പം നിന്നെ വീഴ്ത്താനുള്ള ഗുണ്ടുകളെ ഇറക്കണമെന്നാ കേട്ടത്. രാമരേച്ചി, ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ? ഇനിയുള്ള പത്ത് ദിവസം ഞങ്ങൾ ഈ കരക്കാർക്ക് ശരിക്കും ഉത്സവം. മുത്തേ, പുറം നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നതാ, ഒരുത്തരം നോക്കി വെച്ചോടി. എന്റെ സെബാനെ, കാത്തുകൊള്ളണേ. സെബാനും അതേത് പുണ്യവളനെ? പുണ്യവളനൊന്നുമല്ല, അത് ഞാൻ തന്നെയാ. എനിക്ക് എന്നെ അല്ലാതെ വേറെ ആരും വിശ്വാസമില്ല. സെബാനെ, കുട്ടികളെ, സ്ഥലമെത്തി, ഇറങ്ങിക്കോ. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോ. എവിടെ എന്റെ പുലിക്കുട്ടി സജിക്കുട്ടൻ? തമാ
കുട്ടികളെ ഇതാണ് നമ്മുടെ മേച്ചിൽപ്പുറം എല്ലാവർക്കും തീറ്റ ഷാപ്പിലാ ഏർപ്പാടാക്കിയിരിക്കുന്നത് എവിടെ രഘു അണ്ണൻ കളി തുടങ്ങുമ്പോഴേ കൂത്തും ആ എത്തിയാ കൊള്ളാം അല്ലെങ്കിൽ കളിയും കഴിഞ്ഞ് ട്രോഫി ആയിട്ട് ഞാനും എന്റെ പിള്ളേരും ഒന്ന് പോകും എന്താണ് നോക്കി നീ കണ്ണു വെക്കണത് പാക്കയെ കടത്തിക്കണം എടാ ഒന്ന് ചെല്ലണ ഒന്ന് ശാല്യങ്ങള് നീ ആളൊരു ഗടിയാണല്ലോടാ ആശാൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്നെയോ കഷ്ടം ഞാനാണ് സബാൻ ഈ കുട്ടികളുടെ കോച്ച് ഇതെന്റെ സ്വന്തം ശിഷ്യൻ സജിക്കുട്ടൻ പേരിനൊരു വെയിറ്റ് ഒന്നേ ഉള്ളൂ പക്ഷെ കളത്തിലിറങ്ങിയവൻ പുലിയാ പുലി കുട്ടികളെ നിങ്ങൾ എനിക്കിപ്പം നേരെ ഷാപ്പിലേക്ക് ചെയ്തോളൂ പിന്നെ ഒരു കാര്യം മറക്കരുത് തീറ്റ മത്സരത്തിനല്ല നമ്മൾ ഇവിടെ തിരിക്കുന്നത് കബഡി മത്സരത്തിനാണ് ഓക്കെ നാട്ടുകാർ ചെല്ലണ്ട കളിക്കാരും നേരെ ഷാപ്പിലേക്ക് ചെന്നോളൂ ഇന്ന് മുതൽ ഇതെന്റെയാ ആശാൻ വരുന്നില്ലേ ഇല്ല ഞാൻ സജിക്കുട്ടനും ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് പഠിക്കാം സജി ഇവിടുത്തെ കാലാവസ്ഥ കൊള്ളാവല്ലോടാ അമ്മ ബീസുകള് കളിക്ക് വന്നതല്ലേ ആ കളിക്കാനും കളി പഠിപ്പിക്കാനും കുടിക്കാൻ മോരോ സർവത്തോ മോരൊച്ച് സർവത്തായിക്കോട്ടെ എന്തെങ്കിലും എടുക്കണം ഓ അപ്പ ക്യാപ്റ്റൻ അല്ലേ അല്ല മേജറാ ആ ഷാപ്പിലെ കള്ളൊക്കെ തീർന്നോ നിന്നൊന്ന് പ്രാന്ത് പിടിച്ചു അച്ഛൻ എന്തേ എടാ ഞാൻ നിൽക്കുന്നത് രഘുവിന്റെ ടീമാ നിന്നെ വീഴ്ത്താൻ വന്നവര് ആരാടാ ഇവിടെ ഒരു ചൂണ്ട അതും ചോദിച്ചത് കേട്ടില്ലടോ ഏതവനായി ചൂണ്ടാന്ന് വേണ്ട
അല്ലേ തന്നെ നാറ് നശിച്ചോരെ ജന്മം. എന്റെ അടുത്ത് വരണ്ട, എനിക്കിഷ്ടമല്ല നിങ്ങളെ. പണ്ടങ്ങാണ്ട് ഇവന്റെ ഒരു ചേട്ടൻ നാട് വിട്ടു പോയിട്ടുണ്ടെന്ന്, നിന്നെ പോലെ മിണ്ടാൻ വയ്യാത്ത ഒരുത്തൻ. നിന്നെ കണ്ടപ്പോ ഒരു സംശയം തോന്നി, എന്നോട് വന്ന് ചോദിച്ചു. അല്ലാതെ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഇവൻ. പറയടാ ചുണ്ടേ, ദിവാകരൻ എന്നൊരു പേരുണ്ടോ നിനക്ക്? ഈ സജിയുടെ ചേട്ടൻ ദിവാകരനാണോ? ഇവൻ എന്റെ മകനല്ല, ഇവൻ ഏത് മറ്റവന്റെ മോനാണെന്ന് നിന്നോടെ പറഞ്ഞ കൊല്ലം കുമാരനെ ചതിക്കാവുന്ന നിന്നോടെ പറഞ്ഞത് ഇവന്റെ തന്ത ഏതെന്ന് പറയാൻ നിന്നോടെ പറഞ്ഞത്. ഹ
എങ്ങനെ ഈ പയ്യനെ ഒരിക്കലും എന്നെ ഇട്ടിട്ട് ഒന്നും പറയാണ്ട് ഓടിപ്പോയതല്ലേ? ഇനി വിടില്ല ഞാൻ എൻ്റെ ദിവാകരനെ. എനിക്ക് എനിക്കിന്ന് മറ്റാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് വേണം എൻ്റെ ചേട്ടന്. അതവന്റെ ചേട്ടനാ, ചേട്ടനെതിരെ കളിക്കുന്ന സമയം ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പാണം കോഴി തള്ള, ഞാൻ തള്ളരുത്. നീയൊക്കെ രഘുവിന് വേണ്ടി കളിക്കും, കളിപ്പിക്കും രഘു, അല്ലാതെ നീ ഒന്ന് ഈ മലയിറങ്ങി പോകൂല. ഇനിയെന്നെ തള്ളരുതെന്നാണ് പറഞ്ഞത്. തടിക്കുട്ടാ, നല്ല ശേല് പേടിച്ചോ? നിന്നെ നിന്നെ ഞാൻ പോട, ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്ക്, കാണട്ടെ ചെക്കൻ്റെ ഉഷിര്. മുത്തേ, മുത്തേ, എന്താണ് ഇത്? അവള് വിട്, വിടാന്ന പറഞ്ഞ. അണ്ണാ എന്താത്, എന്താ പ്രശ്നം? അയ്യോടാ, ഒന്നും അറിഞ്ഞൂടല്ലേ. എടാ കോപ്പേ, നീ പറഞ്ഞു വിട്ടവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അവനെ, ആ പൊട്ടനെ കളിക്കളത്തിനും കളിക്കളത്തിന് പുറത്തും പണിയാനായിട്ട് ഞാൻ ഇറക്കിയതാ നിന്നെ, പൊന്നും വില തന്ന്. നീ ഇപ്പൊ ഞാൻ മോഹിച്ച പെണ്ണിനെ മേച്ച് കാടും ചുറ്റി നടക്കുന്നു, കൊള്ളാം. നീയും നിനക്ക് കണ്ടുകിട്ടിയ പൊട്ടൻ ചേട്ടനും. എന്തോ സ്വന്തം പറഞ്ഞ് ഇനി ഇവിടെ വേണ്ട, പൊയ്ക്കോളണ ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ ഈ മല ഇറങ്ങുന്ന നിന്റെ ശവമായിരിക്കും. കേട്ടടാ പന്നക്കൾ,
അവനെ നിന്നെ അത്രയ്ക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടടി. വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. അതിനല്ല എന്റെ അച്ഛനും ചിന്നമ്മ എന്നെ വളർത്തിയത്. എടി അമ്മയൊക്കെ ഒരു പേര് വിളിക്കണം. എന്റെ അമ്മ മരിച്ചു പോയതാ. എന്റെ അമ്മയുടെ അനിയത്തിയ ചിന്നമ്മ ചിറ്റമ്മയെന്ന് വിളിച്ച് ചിന്നമ്മയായി മാറിയതാ. കരടി പറഞ്ഞു കേട്ടോടി ഞാനെന്നെയും പ്രേമമാണെന്ന്. ആണോടി ആണെങ്കിൽ നീ പോരുന്ന എൻ്റെ കൂടെ നാട്ടിലേക്ക്. ഈ കാടൻ ചന്തയല്ലാതെ നാട് കണ്ടിട്ടില്ല ഞാൻ. കൊണ്ടുപോകും എന്നെ. ഓഹോ ഇതിനിടയിൽ അതും നടന്നോ? കൊള്ളാം, നിനക്ക് പ്രേമോ എനിക്ക് പ്രഹരോ. ഇതൊരു മാതിരി കാലടിയിൽ ഇടപാടായി പോയി. ഇവിടെ വന്ന അന്ന് മുതല് നിന്റെ അടുത്തുള്ള അവളുടെ കൊഞ്ചലും കൊഴയിലും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൾ നിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. ദേ എനിക്കും ചില ആശകളൊക്കെ ഉണ്ടായിരുന്നതാ. ഇനി പാശിച്ചിട്ട് എന്താ കാര്യം? ഒക്കെ ആ കരടി അടിച്ച് കലക്കിയില്ലേ. ഇങ്ങനെ പോയാ എന്റെ വംശം അന്യം നിന്ന് പോകുമല്ലോ കർത്താവേ. അതെ, നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചല്ലേ. ഏയ് കുറ്റം പറയാനൊക്കത്തില്ല. കഴുത്തിന് ചവിട്ടി പിടിച്ച് വായിലേക്ക് നല്ല പനങ്ങൾ ഒഴിച്ചു വന്നു. നന്നായി. പിന്നെ മുഖം പൊത്തി അടിച്ച വകെ വായി ചോര ഉണ്ടായിരുന്നോണ്ട് ടച്ചിങ്സ് വേറെ അന്വേഷിക്കേണ്ടി വന്നില്ല. എടാ ഇവന്മാരൊക്കെ തനി കാടന്മാരാ. നിന്നെ അതെ നീ നിന്റെ ചേട്ടനും ചേട്ടത്തെയും വിളിക്ക്, നമുക്ക് നാട്ടിൽ പോകാം. അവിടെ നല്ല അന്തസ്സുള്ള അടി അവിടെ കിട്ടുമല്ലോ. ഞാനില്ല, തന്നതൊക്കെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഈ മല ഇറങ്ങും. അടുത്ത കളിക്ക് ഞാൻ ഇറങ്ങും ചേട്ടൻ്റെ ടീമിൽ. അവനെ എനിക്ക് കളിക്കളത്തിൽ കിട്ടണം, ആ രഘുവിന്. Thank you.
चले से कुटा चले ചേട്ടൻ അതല്ല രാമപ്പ ചേട്ടൻ പറഞ്ഞത് എനിക്ക് മുത്തലക്ഷ്മി ഇഷ്ടമാണ് അയ്യോ അങ്ങനെയല്ല എനിക്ക് മുത്തലക്ഷ്മി ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൾക്കും എന്നെ ഇഷ്ടമാണ് രാമപ്പ സമ്മതിച്ച് അനുഗ്രഹിക്കണം കണ്ടുപിടിച്ചിന്നമ്മേ പെരുവഴിയിൽ നിന്ന് കിട്ടിയത് എനിക്കിവരെ അന്ന് നാട്ടുകാർ പറഞ്ഞ് ഇവൻ വെറും കരിങ്കല്ലാന്ന് എൻ്റെ ചുണ്ട മാണിക്കുവാടി മാണിക്കല്ല് എടാ നീ പറഞ്ഞു എപ്പ വേണം നിന്റെ അനിയൻ എൻ്റെ മുത്തിന് അന്ന് കല്യാണം കണ്ട കാടും മേടും കാത്ത് രക്ഷിക്കണേ ദൈവങ്ങളെ ഇന്നിപ്പം പെയ്ത മഴ കണ്ട് സന്തോഷം തോന്നണ ദൈവങ്ങളെ പെറ്റിട്ട നാള് മുതൽ സങ്കട നീറ്റിയ ജന്മങ്ങള സന്തോയം കൊണ്ടെൻ്റെ നെഞ്ചു പൊളിയണ ദൈവങ്ങളെ
സന്തോഷം വരുമ്പോ സങ്കടപ്പാട്ട് പാടും. അങ്ങോട്ട് അകത്തും വെള്ളോ പുറത്തും വെള്ളോ ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ വീട് മാറ്റും? എടി ഇതിനെയും കൂടെ പിടിച്ചോടി, അല്ലേ വെള്ളത്തിൽ പോകുന്ന. എന്താടാ സോഡ കാനല വെള്ളോ? എന്താടാ ഇത്? എന്താടാ നിനക്ക് കുപ്പി പിടിച്ച് ഇഷ്ടായില്ലേ? ഞാൻ രഘുവണ്ണനോട് പറയണ, നിനക്കറിയാലോ ഏഴാം പക്കം താഴെ കുത്തി നിന്ന് ചൂണ്ടയുടെ ശവം വലക്കാരും ഒക്കെ എടുത്തപ്പോ തടയില്ലായിരുന്നു. നിനക്ക് തല വേണോ കട വേണോ? എടോ ഈ കരടി രഘു, നിങ്ങൾ ആലപ്പുഴന്ന്? അതെ. ഞാനാ കിളി, നിങ്ങൾ വരുമെന്നെണ്ണം പറഞ്ഞിരുന്നു, ഞാൻ കാത്തുന്നതാ. വണ്ടി കയറി. താമര, അവള് വയസ്സറിയിച്ച കാലം തൊട്ട് നോട്ടം വെച്ച് കാത്തിരുന്നതാ ഞാൻ. കണ്ടോ, 12 ചിച്ച 12 ആ പൊട്ടം പണിതന്നതാ അവളെ കൊണ്ടുപോയ രാത്രിയിൽ. കാഞ്ഞു പോയനെ ഞാൻ. അവളെ എനിക്ക് കൊണ്ടുപോകണം രഘു. ഇപ്പൊ എനിക്കതൊരു വാശിയാ, നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തണം. അത് കഴിഞ്ഞാ ചെലപ്പോ 10 രൂപ കച്ചവടത്തിന് വിറ്റന്ന് വരും ഞാൻ അവളെ. നീ പറഞ്ഞോ, അവളെയും കൊണ്ട് ഈ മല ഇറങ്ങുന്നതിന് മുമ്പ് നിനക്കെന്താ ഞാൻ ചെയ്തു തരേണ്ടത്? സജി, 4 ആളുടെ മുന്നിലിട്ട് തീർക്കണം അവനെ. പറ്റൂ, നീ ആളെ കാണിച്ചു തന്നാ മതി. അതിന് അവനും അവളും ആ മാളത്തിൽ നിന്ന് ഇറങ്ങണ്ടേ? എന്നാലല്ലേ പരിപാടി പിടിപ്പിക്കാൻ പറ്റും എന്റെ ഗുണ്ടച്ചേട്ടാ. അതിന് പറ്റിയ ഒരാളെ കൂട് തുറന്ന് ഞാൻ വിട്ടിട്ടുണ്ട്. പപ്പു മാമൻ താമരയ്ക്ക് മാത്രമല്ല, നാട്ടിലുള്ള എല്ലാ മക്കൾക്കും ഒരേ ഒരു മാമനേ ഉള്ളൂ, അത് ഞാനാ. മോളെ താമരെ, മാമൻ ഇത്തിരി വെള്ളം എടുത്തോടി. അല്ല, ഞാൻ ഈ കണ്ട കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നീ എന്താടാ കപ്പൽ വിഴുങ്ങി പോലെ ഇരിക്കുന്നേ? ഏ, നിന്റെ ചേട്ടനെ പോലെ നീയും പൊട്ടനാ? പച്ചവെള്ളോ വെള്ളം എന്ന് പറഞ്ഞ പച്ചവെള്ളം മാത്രമേ ഉള്ളൂടി ഇവിടെ. ആ പൊട്ടന്റെ ഒപ്പം കൂടി നീയും വിവരം കെട്ടവളായി പോയല്ലോടി എന്റെ കൊച്ചെ. ആ അപ്പളേ പൊട്ടന്റെ അനിയാ. അതെ, വളച്ചു കെട്ടാതെ വന്ന കാര്യം ഞാൻ പറയാം. താമര ഇനി ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. പൊട്ടൻ ചത്ത സ്ഥിതിക്ക് ഇനി ആര് നോക്കുന്നോർത്താ? അറിയാവോ,
എത്ര എത്ര യോഗ്യന്മാര് കൊതിച്ച പെണ്ണാ ഇവള്. യോഗമില്ല. എന്നാലും ഇനി ഈ കാട്ടിക്കിടന്നരെയൊക്കെ ഞാൻ സമ്മതിക്കില്ല. താമരെ എടുക്കാൻ വല്ലതുണ്ടെങ്കിൽ എടുത്തു, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. പപ്പുമാൻ ഉണ്ടെ കൂടെ. മതി, ആരോടൊക്കെ വില പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മോളെ, മാമൻ പ്രായം തികഞ്ഞ പെൺമക്കളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന താനിപ്പോ എന്തു ബന്ധം പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്? പറ, താൻ എന്റെ ആര്? കൊറേയായി ഞാൻ സഹിക്കുന്നു, ഇനി ഇവിടെ കിടന്ന് പുലമ്പിയാലുണ്ടല്ലോ. ആഹാ, ഓഹോ, എടാ ചക്ക, നിനക്കറിയില്ല ഈ പപ്പനാമനെ. ഇവക്കറിയാം, കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ കൊണ്ടുപോയിരിക്കും ഈ പപ്പനാമൻ. അതിനെനിക്ക് ഒരുത്തന്റെ സമ്മതം വേണ്ട. ഡീ, പുളിയും നനയും ഇല്ലാത്ത പൊട്ടന്റെ കൂടെ പൊറുക്കാമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നോണ്ട് കൊടുത്ത് കിടക്കാം നിനക്ക്. മാറി നിക്കടാ പട്ടി, ഇറങ്ങി പോവാൻ. നീ ആരടാ എന്നെ തടയൻ? തന്തയ്ക്ക് പിറക്കത്ത്. നീ ചെവിയെ ഞുള്ളിക്കോടാ, നിന്റെ ചേട്ടന്റെ തലയറുത്തോരുണ്ടടാ എന്റെ കൂടെ. ഇവക്കൊരു വിലയുറപ്പിച്ച് പപ്പനാമൻ മല കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടേ മലയറന്നു. അതിന് നിന്നെ അരക്കണമെങ്കിൽ അരക്കൂട. അതിന് പറ്റിയ ആണുങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. പൊട്ടൻ ചത്ത ഒഴിവിലെ ഇവിടെയും കെട്ടിപ്പിടിച്ച് കിടക്കാവുന്നെങ്കിലും പറ്റിയല്ലോ. നീ എന്താ കരുതിയത്? നിന്റെ ചേട്ടനെ കണ്ട് മോഹിച്ച് കൂടെ ഇറങ്ങിപ്പോന്നവളല്ല ഞാൻ. പറിച്ചെടുത്ത് കൊണ്ടുവന്നത് എന്നെ ഈ നരകത്തിലേക്ക് ബലമായിട്ട്. ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും അറിയിച്ചിട്ടുമില്ല. നീ അറിയണം ഞാൻ എങ്ങനെയാണ് നിന്റെ ചേട്ടന്റെ ഭാര്യയായതെന്ന്. കായലിൽ മീൻ പിടിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിലിരുന്ന് അയാൾ മാത്രം എന്നെ തറച്ചു നോക്കുമായിരുന്നു പലപ്പോഴും. തക്കം പാർത്തിരുന്നവർക്കിടയിൽ അന്ന് വരെ ഞാൻ എന്നെ കാത്തുപിടിച്ചിരുന്നു. നിന്റെ ചേട്ടൻ കടന്നു വന്ന രാത്രി വരെ. ഇവിടെ എത്ര നാൾ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കും? കേറി ചവിട്ടി പൊളിക്കാം. ഇവനേതാടാ? മീൻ പിടിക്കാൻ വന്നിട്ട് കൂട്ടത്തിലുള്ളതാ. വെട്ടി കൊല്ലടാ. ജനിച്ച നാട്ടിലേക്കോ എന്റെ വീട്ടിലേക്കോ മടങ്ങിപ്പോവാനാവില്ല. ഇനി വേറെ എങ്ങോട്ടാ ഞാൻ പോകണ്ടേ? തെരുവിലേക്ക് പറയേ. ദൈവങ്ങൾ പോലും ദയ കാണിക്കാത്ത ജന്മ എൻ്റെത്. പാവ എൻ്റെ അമ്മ എൻ്റെ മുന്നിലിട്ട ക്രൂരമായി പിച്ചു ചിന്തിയത്. ഒന്നുറക്ക് കരയാൻ പോലും കഴിയാതെ ഞാൻ ഒടുവിൽ ഉടുത്തതെല്ലാം സ്വയം ഊരി വലിച്ചെറിഞ്ഞ് ആൾക്കൂട്ടത്തിലേക്ക് അലറി വിളിച്ചോടി പോകുന്ന അമ്മയുടെ രൂപം ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. പറയൂ, ഇതിന് മാത്രം ശിക്ഷിക്ക്. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു പെണ്ണായി ജനിച്ചു പോയത് ഇത്രയും വലിയ തെറ്റാണോ? പറയൂ, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ആരെയും ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്കാരുമില്ല.
Ah!
എന്റെ ചേട്ടന്റെ ജീവൻ എടുത്ത ആരാണെങ്കിലും വാ. ചാവാനും കൊല്ലാനും കരുതിയാണോ ഞാൻ നിൽക്കുന്നത്? ചൂണ്ടയുടെ അനിയനാണോ ഞാൻ? देवांगने वा 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 प्रेमामृतं ता 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 देवांगने वा 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 प्रेमामृतं ता 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 निंचिरीले अड़के वा पूमळे इदु नरयान वा സ്വപ്ന കന്യകേ മുഖിലറിയാ
പ്രേമാമൃതം താ 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 ഗന്ധർവനി വാ 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 ഒരു പരാതിയും കൊണ്ട് വന്നതാ. പരാതിയോ? അതെ, ഈയിടെയായി താമര ഇവളോട് മിണ്ടണില്ലെന്നോ അകൽച്ച കാട്ടണോന്നൊക്കെ പറഞ്ഞേ. തിന്നാണ്ടും കുടിക്കാണ്ടിരിക്കെ. അത് നല്ലതാ, ഇവളുടെ പൊണ്ണത്തടി ഒന്ന് കുറഞ്ഞോട്ടെ. ഓടി, ഈ അച്ഛൻ വെറുതെ പറയുന്നതാ. ഞാൻ നിന്നോട് പിണങ്ങും, എന്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ നീ. വേറൊരു കൂട്ടം പറയാൻ കൂടിയാ ഞാനിപ്പ ഇങ്ങോട്ട് വന്നത്. ആദ്യം പറയേണ്ടത് നിന്നോടാണല്ലോ. നീ ആണല്ലോ ഇവിടുത്തെ കാരണം എത്തി. പിന്നെ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതാ. എന്റെ ചൂണ്ട അവന്റെ വലിയൊരാശയായിരുന്നു അത്. ഇവരുടെ കല്യാണം ഇനി അത് നീട്ടണ്ട. ഈ കർക്കിടക വഴക്ക് മുമ്പ് അതങ്ങ് നടത്തണം നമുക്ക്. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്താ? ഒരു മരണം നടന്ന വീടായത് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ രാമപ്പ. അത് അത് മറന്നു എല്ലാരും. ഭയക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. നീ നീ എന്തിനാ വന്നേ? സജിക്കുട്ടൻ ചൂണ്ടയല്ല സജിക്കുട്ടൻ. അവന്റെ ദേഹത്ത് ഇനി ഒരു പോറല് പോലെ ഏൽക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ തുറന്നു വിട്ടവരെ തിരിച്ചു വിളിക്കണം. അവരിനി ഇവിടെ ഉണ്ടാവരുത്. അത് നീയാണ് തീരുമാനിക്കേണ്ടത്. നിനക്ക് എന്താ വേണ്ടത്? എന്നെയോ അതോ മറ്റു വലുതോ? പറഞ്ഞു, എന്തിനു തയ്യാറായിട്ടാ ഞാൻ വന്നത്? നിനക്ക് ഭ്രാന്താണോ? സജിക്കൊന്നും വരരുത്, വരില്ല. എനിക്ക് വിശ്വാസമാണ് നിന്നെ. എച്ചിലാണ് ഞാൻ, ചീഞ്ഞ ശവത്തിന്റെ മണമുള്ള ചൂണ്ടയുടെ എച്ചിൽ.
നീ ഒരു ആണാണ്. ചൂണ്ടയുടെ എച്ചില് വേണോ നിനക്ക്? നീ മോഹിച്ചതും കൊതിച്ചതും അവളെയല്ലേ മുത്തലക്ഷ്മിയെ. അതിന്റെ പേരിൽ കുറച്ച് അപമാനം സഹിച്ചതല്ലേ? അവളെ നിനക്ക് തരാം ഞാൻ. പകരം സജി എനിക്ക് വേണം. ഭ്രാന്ത് പറഞ്ഞതല്ല, വാക്കാണ്. താമര രഘുവിന് തരുന്ന വാക്ക്. ഒരു കല്യാണത്തിന് ഒരുങ്ങിക്കൂ നീ. താമര, എന്റെ ചുണ്ടയെ ചുണ്ടയ്ക്കൊന്നും ഞാനല്ല, സത്യം. അതെ, എന്നാ ഞങ്ങൾക്ക് ഒരു ഇലയിരുന്നു. വൈകില്ല, ഈ കർക്കിടകം കഴിഞ്ഞോട്ടെ. കച്ചവടം കഴിയാണ്ട് ഇടയ്ക്ക് പോകുന്നതിന് ചിന്നമ്മയുടെ തെറ കേക്കും ഞാനിന്ന് ചന്തയില് നിൽക്കായിരുന്നു. നമ്മളെന്തിനാ താമരച്ചി നേരത്തെ പോന്നെ? നിന്റെ പിണക്കം തീർക്കാൻ. എനിക്ക് പിണക്കൊന്നുമില്ല. എനിക്കറിഞ്ഞൂടെ നിന്നെ. എന്താടി കർക്കിടകം കഴിയാൻ നിൽക്കണ്ടെന്ന് പറയണോ രാമപ്പനോട്? ധൃതിയായോ രണ്ടിനും? ഈ ചേച്ചി, അയ്യോടി, ഞാനൊരുട്ടം മറന്നല്ലോ. എന്താ ചേച്ചി? നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഞാനും വരാം ചേച്ചി. വേണ്ടടി, ഞാൻ എത്തി. അടിച്ച് കൊല്ലണേ പട്ടി, തൊട്ടുപോലെ തന്നെ കൊന്നളയും.
തീയില്ലാതെ പോകേണ്ടാവോ? വെറുതെ അല്ല ഇത്രയും കാശ് മുടക്കം ഉണ്ടായിട്ടും രഘു ഇപ്പോഴും മുത്തു മുത്തെന്ന് പറഞ്ഞ് വേറെ പെണ്ണ് കിട്ടാണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇപ്പൊ അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിലും അതാ ഞാനും പറയുന്നത് സജി, ദേ മരിച്ചു പോയ നിന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നത്, നീ ഇനി രഘുവിനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എന്തിനാ വെറുതെ? നീ മുത്തിനെ അങ്ങ് മറന്നുകള. എവിടേക്കാ നീ? ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, എന്റെ മുത്തിനെ. എനിക്കറിയാം അവളെ. ആരെന്തു പറഞ്ഞാലും ഞാനീ മലയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ മുത്തും കൂടെ ഉണ്ടാവും. അവൾ എന്റെ പെണ്ണ, എന്റെ മാത്രം. അവനിഷ്ടമാണ് നിന്നെ. നീ മറ്റൊരാണിനൊപ്പം കഴിഞ്ഞവളാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും അതിനു മാത്രം നീ ആരാ? നിന്നിൽ എന്താ ഉള്ളത്? ചേച്ചി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും നീ അവനെ കാത്തിരിക്കുകയാണോ? അറ ഇഷ്ടമാണോ നിനക്കവനെ? അപ്പൊ ഞാനോ? എന്റെ ജീവനവൻ എന്താ സ്വന്തം ജീവൻ പറിച്ചെടുത്ത് തരണോ ഞാൻ? ആരും തുണയില്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ നീ? സ്വന്തം അമ്മയെ പലരും ചേർന്ന് ക്രൂരമായി പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? മദ്യവും പുകയും നാറുന്ന ഒരാണിനൊപ്പം കഴിയും നീ? ചീഞ്ഞ ശവത്തിനെ പോലെ വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനൊപ്പം ഒരു പായിൽ കിടന്നിട്ടുണ്ടോ നീ? ഇല്ല, ഒരു പെണ്ണിനും അതിന് കഴിയില്ല. അതാണ് ഞാൻ, എന്റെ വിധി. എനിക്ക് ജീവിക്കണം, ഇഷ്ടപ്പെട്ട റാണിനൊപ്പം അന്തി ഉറങ്ങണം. അതിന് അതിന് നീ സജീവം മറക്കണം. എന്റെയാണവൻ, എന്റെ മാത്രം. പറ, മറക്കാന്ന് പറ. ഇനി എന്റെ ചെക്കനെ കാണില്ല എന്ന് മിണ്ടില്ല എന്ന് സത്യം ചെയ്യ്. സത്യം ചെയ്യാൻ 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 ഇല്ലെങ്കിൽ ഞാനും നീയും ജീവനോടെ കരയ്ക്കത്തില്ല. ഞാനിവിടെ താഴ്ത്താൻ പോവാ. ഇവനും ഇവളോട് ഇത്രയ്ക്ക് ഇഷ്ടം? അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തേ കാണുന്നേ? മുത്തേ, എടി മോളെ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? മോളെ, മുത്തേ, എടി ഒന്ന് കണ്ണു തുറക്കടി, മാറി നിന്നേ.
കുഞ്ഞിനെ ചെയ്തത്? എന്റെ മോക്ക് എന്ത് പറ്റിയടാ? പേടിക്കണ്ട, വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെയാ ഉണരുമ്പോ ചോദിച്ചു നോക്ക്, മോള് പറയും എന്താ സംഭവിച്ചെന്ന്. ഞാനാ പറഞ്ഞാ ഇത്രയൊക്കെ അറിഞ്ഞത് പോരെ നിങ്ങക്ക്? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ തുനിഞ്ഞവള് അവള്. അവളോട് നാല് വാക്ക് പറയാതെ ഞാൻ വരില്ല. എടി താമരേ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. വേണ്ട, ചിന്നമ്മ ചോദ്യം പറിച്ചൊന്നും വേണ്ട. ഒന്നും മിണ്ടാതിരിക്ക, എനിക്ക് ദണ്ണുണ്ട്. എടി താമരേ, എന്താണ്? നിനക്ക് എന്റെ കൊച്ചിനെ കൊല്ലണമല്ലേ? അവക്ക് എന്തേലും പറ്റിയിരുന്നെങ്കിലുണ്ടല്ലോ, പിന്നെ നീയും ജീവിച്ചിരിക്കില്ലടി ഓരപ്പെട്ടോളെ. മിണ്ടാതിരിക്കാൻ ഞാനാ നിന്നോട് പറയണേ. ചോദിക്കവളോട്, നിങ്ങൾ ഒരു തന്തയല്ലേ, ചോദിക്കവളോട്. അലറണ്ട, കേൾക്കാൻ ഇവിടെ ആരുമില്ല. നിനക്കറിയില്ല എന്റെ ജീവിതം കൊടുത്ത് ഞാൻ വളർത്തി എന്റെ മോളടി അവള. നിനക്ക് അതെണ്ണം മനസ്സിലാവില്ല. ആ പഴച്ചതല്ലേ ബാക്കിയല്ലേ നീയ. കണ്ടിട നിരങ്ങി നടന്ന് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഞങ്ങളോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? മതി, രാമപ്പ വിളിച്ചോണ്ട് പോയവരെ. കൊല്ലുവോ? എന്നാ കൊല്ലടി ഒന്ന് കാണട്ടെ. നിന്നോട് നിർത്താൻ പറഞ്ഞേ. കൂട്ട് മോൾ നിക്ക, ഇന്ന് ഇവളെ ഞാൻ കുടുംബത്തിൽ പോടി. മിണ്ടരുത് മോളെ. നീ എന്റെ ചൂണ്ടയുടെ പെണ്ണാ, എന്റെ മോളാ. കേട്ടറിഞ്ഞു ഒന്നും വിശ്വസിക്കുന്നില്ല രാമപ്പൻ. നിനക്ക് എന്താ പറ്റിയ മോളെ? നീ എന്തിനാ മുത്തിനോട് ഇങ്ങനെ കാട്ടിയേ? ഞാൻ പറഞ്ഞത് അവളോട് സജീവ മറക്ക സമ്മതിച്ചില്ല അവള്. എനിക്ക് അവനേ ഉള്ളൂ. എന്റെ ഭർത്താവാണവൻ. അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറെ എന്താ ഞാൻ ചെയ്യണ്ടേ? കൊല്ലണം. വേണ്ടേ? എടി പഴച്ചവളെ, നിന്റെ അനുജനാണവൻ. സ്വന്തം മകനെ പോലെ കാണേണ്ടവൻ. ഇവൾ ഇനി ജീവിക്കണ്ട. ജീവിച്ച എന്റെ ചൂണ്ടയിനോട് പൊറുക്കില്ല. നിങ്ങൾ ആരെ? എന്റെ കഴുത്തിൽ മിന്നു കെട്ടിവൻ ചത്തു തുടങ്ങിയതിന്റെ പേരിൽ വെള്ള പുതച്ച് കാലം കഴിക്കാൻ മനസ്സില്ല എനിക്ക്. ന്യായം പറഞ്ഞല്ലോ നിങ്ങള്. ഭാര്യയുടെ അനുജത്തെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാൻ ആണിന് അവകാശമുണ്ടെങ്കിൽ സജിയെ ഞാൻ ആഗ്രഹിച്ചതും കൂടെ പൊറപ്പിക്കാൻ തീരുമാനിച്ചതും എങ്ങനെ തെറ്റാവും? പറ. പെണ്ണ് ചെയ്യുന്നതെല്ലാം തെറ്റ്. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം ജീവിക്കാൻ മോഹിച്ച അതും തെറ്റ്. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മയുടെ വിധി എനിക്ക് വേണ്ട. പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ ഇനിയും നിറയ്ക്കാൻ മനസ്സില്ല എനിക്ക്. കടന്നു പോയിവിടുന്ന് ഇറങ്ങിപ്പോവാൻ. നീ ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണിനെ നിന്നെ പോലെ ആവാൻ കഴിയില്ല. ചത്തു കിടന്ന പുഴുക്കൾ പോലും തൊടാൻ ഇറങ്ങുന്ന വേഷമാ നീ. വേഷം എങ്ങനെ ഇവിടെ കുത്തിയിരിക്കുന്നേ? മതിയായില്ലേ? പ്രാന്ത ഇവക്ക് പ്രാന്ത. മോനെ, രാമപ്പ പോകുക. എടാ എത്തിയ പട്ടി, എടാ ഇഷ്ടവും സ്നേഹവും പറഞ്ഞ് മേലെ എന്റെ കുടുംബത്തേക്ക് കയറി വന്ന കൊത്തി അരിയുന്നെ വിളിക്കരുതന്. എടാ നീ എന്റെ ചൂണ്ടയുടെ കൂടപ്പുറപ്പ് തന്നെ അവിടെ മാറി. നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? ഈ മാറിയാട്ടി ഒരു ബന്ധവും വേണ്ടി നമുക്ക്? എടാ എടാ ഞാൻ നടത്തൂടാ എന്റെ കൊച്ചിന്റെ കല്യാണം അന്തസ്സായിട്ട്.
നീ ഇനി എന്റെ കൊച്ചിന്റെ നെഴൽവട്ടത്തെങ്ങാനും വന്നു എന്ന് പറഞ്ഞോ? ഒട്ടിയുടെ മോനെ നിന്നെ എനിക്കറിയണം. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ വരും. എന്നെ കാണാതിരിക്കാൻ കഴിയൂ നിനക്ക്. എന്തറിയേണ്ടത്? നിങ്ങളുടെ ചേട്ടത്തി ഒന്നും പറഞ്ഞു തന്നില്ലേ? ചോദിച്ചു നോക്ക് അവരോട്, ചോദിക്കാം. തുടരുതന്നെ, അറിഞ്ഞില്ലേ ഒന്നും? ആൾക്കാരുടെ മുന്നിൽ രേഖ പഠിപ്പിച്ച പെണ്ണാ ഞാൻ. ഇനി എന്നെ വിളിക്കരുത്, എന്നെ കാണാൻ വരരുത്, വരരുത്. എന്തിനാ നീ എന്നെ കൊണ്ട് ആ മഹാഭാവം ജയിച്ചത്? എടി ഇറങ്ങിപ്പോ, അടുത്തു വന്ന വെട്ടും ഞാൻ. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? നിനക്കിപ്പോ എന്നെ കൊല്ലണമല്ലേ? നീ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. സാറേ, കത്തിയാണടാ അവളാ എന്നെ കൊണ്ട മഹാഭാവം ചെയ്യിച്ചത്. സാറേ, ഇവളുടെ കാര്യം ഈ പറയുന്നത്? താമര, വിഷം അവള്, വിഷം. പറയാൻ ധൈര്യം പോരാ. അതാ ഒരാൾ ഒരാളെങ്കിലും സത്യം അറിയണം. ഇഷ്ടമായിരിക്കും തന്നെ.
കരിമ്പാറയുടെ കരുത്തുള്ള ചൂണ്ട, മതിച്ചു വരുന്ന കാട്ടുമൃഗത്തിനെ ഒറ്റയ്ക്ക് നിന്ന് കീഴ്പ്പെടുത്തുന്ന ചൂണ്ട, അയാളെന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കി തരാവനെ. ചിരിക്കണ്ട, നീ ഒരു വാക്ക് തന്നാ മതി. ഈ ഗ്രാമോത്സവത്തിന്റെ കൊടി ഇറങ്ങുന്നതിന് മുമ്പ് ആരും അറിയാതെ തകർത്തു തരാൻ ഞാൻ അവനെ. ചെയ്ത് കാണിക്ക. അന്ന് കബഡി കഴിഞ്ഞ ആ രാത്രി താമരയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ചൂണ്ട തനിച്ചാവുന്നതും കാത്ത് ഞാനിരുന്നു. കൊല്ലേ, എന്നെ കൊല്ലേ. താമര പറഞ്ഞിട്ടോ നിന്നെ കൊല്ലാൻ. കുടിച്ച് കുടിച്ച് ബോധം കിട്ടണം. നീ എന്നെ സഹായിക്കില്ലടാ എടാ കിളി, നീ എന്നെ സഹായിക്കില്ലടാ. എടാ എടാ നിക്കടാ. നീ സച്ചിയുടെ എല്ലാം പറയൂലേ. എന്താടാ എന്തിനാണ് എന്നെ കണ്ട് ഓടിയത് പറയാം? പറയാം, ഞാൻ പറയാം. എന്തിനാ നീ എന്റെ പാവം ചേട്ടനെ കൊല്ലിച്ചത്? എന്തിനാ നീ എന്റെ ജീവിതം തകർത്തത്? പറയടി. നിനക്ക് വേണ്ടി കണ്ടറിഞ്ഞ നാൾ മുതൽ ചേട്ടത്തെ അല്ല എനിക്ക്, അമ്മ, എന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് മാത്രമാ നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. എന്തിന്? എനിക്ക് വേണ്ടതൊരു മകനെയല്ല, ഒരാണിന്റെ തുണയാണ്. ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കാനുള്ള ഭ്രാന്ത്. എന്താ നിനക്ക് എന്നെ സ്നേഹിച്ചാൽ
ഞാൻ സുന്ദരിയല്ലേ, എന്റെ മാത്രം അറപ്പാണ് എനിക്ക്, പുഴുത്ത പട്ടിയേക്കാൾ അറപ്പ്. ശാവമേ, എനിക്കൊരു പെണ്ണുണ്ട്, എത്ര പറച്ചെറിഞ്ഞു കളഞ്ഞാലും എന്റെ മനസ്സിൽ അവളുണ്ട്. അവളെയും കൊണ്ട് ഞാൻ വരും നിന്റെ മുമ്പിൽ, നീ അത് കാണണം. എന്താ എല്ലാരും നോക്കിയിട്ട് വന്നിരുന്നേ? ആ വാ, ആ എടാ രവി, നീ അവിടെ പോയി സഹായിക്കടാ. രാമപ്പാ, ആ നല്ല മഴക്കോളുണ്ടല്ലോ, കല്യാണ സമയത്ത് മഴ പെയ്യോ? ഓ, ആ രഘു കൂട്ടിന് പുറപ്പെട്ടിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലേ. എടാ പിള്ളേരെ, അയ്യോ ഇവരെ കൊണ്ട് ഞാൻ, എടാ പന്തലി കിടന്ന് ഓടലേടാ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഈ കല്യാണം നടക്കരുത്, ചേരേണ്ടത് നീയും സച്ചിയും തമ്മിലാ. അതെ, മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആണിനൊപ്പം ജീവിക്കും, ഒരു പെണ്ണിനും വിധി ഉണ്ടാവരുത്. അതനുഭവിച്ചുള്ള ഞാൻ പൊട്ടിച്ചെറിഞ്ഞത് ഞാനാ, കുട്ടിയിണക്കാൻ വന്നത്. നീ മരണ എന്റെ കൂടെ, വിശ്വസിക്കണം. സജിക്കുട്ടും പോയിരിക്കാൻ രഘുവിനെ കാണാൻ മടങ്ങി വരുമ്പോ നീ അവിടെ വീട്ടിലുണ്ടാവണം. ഈ മലയിറങ്ങി പോകും മുമ്പ് ഒരു ശരിയെങ്കിലും ചെയ്യണം എനിക്ക്. ആരും തടയില്ല നിന്നെ ചെയ്ത കുട്ടി പാപങ്ങൾക്കൊക്കെ. മാപ്പ് ചോദിക്കാൻ വന്ന് കണ്ട് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് എന്റെയും മുത്തിന്റെയും കല്യാണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ. പേടിക്കണ്ട, അവനിങ് എത്തും. വലത് കാലി വെച്ച് കേറി വാ, കേറി വാ. ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം ജീവിക്കുക എന്നതിനേക്കാൾ മറ്റെന്ത് ഭാഗ്യം ഒരു പെണ്ണിന് കിട്ടേണ്ടത് അല്ലെ? ഞാനും മോഹിച്ചിരുന്നു ചിലതൊക്കെ, പക്ഷേ എന്നേക്കാൾ കൂടുതൽ നീ സ്നേഹിച്ചിരുന്നു അവനെ. ഇല്ല, ഞാൻ സ്നേഹിച്ചതിനേക്കാൾ, ഞാൻ ആശിച്ചതിനേക്കാൾ ഒരു പെണ്ണിനും അവനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ തോറ്റു, തോറ്റു. എന്നും എവിടെയും എനിക്ക് മാത്രം തോൽവി. അതെന്തടി അങ്ങനെ? അങ്ങനെ ഞാൻ അരിയിട്ട് ആഴിക്കുമെന്ന് കരുതി. എനിക്ക് ജയിക്കണം. അവൻ തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ
അവനെ വിട്ടേക്ക്.